പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചിൻ്റെ മോർണിംഗ് ഡിവോഷൻ സെഷന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ശൂന്യകാരിത്തി സ്ത്രീയെക്കുറിച്ച് സംസാരിച്ചത്. ഹിന്ദിയിലുള്ള മീറ്റിംഗാണ്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ സന്ദേശം അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഫോം നമ്മുടെ ചാനലുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടൊന്ന് പറഞ്ഞിടണമെന്ന് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടുകയാണ്, ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നുള്ളൊരു വിശ്വാസം കൊണ്ട്. അതായത്, ശൂന്യകാരിത്തി സ്ത്രീ ഏലീശയ്ക്ക് വേണ്ടി ഇടിച്ചെറിയ മാളിക മുറി അവൾ പണിത്. ഏലീശ അതുവഴി പോകുമ്പോഴൊക്കെ ആ ഭവനത്തിൽ പാർക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം, എന്താണോ പ്രാർത്ഥന വിഷയം, അത് ഒരിക്കൽ പോലും അവൾ ഏലീശയോട് ഷെയർ ചെയ്തില്ല. അത്രയും ദിവസങ്ങൾ ഏലീശ അവിടേക്ക് പാർത്തിട്ടും അവൾക്ക് തലമുറയില്ലെന്നുള്ള വിഷയമോ അതൊന്നും ഏലീശ അറിയുന്നില്ല. കാരണം ഒരിക്കൽ പോലും അവൾ പരാതി പറയുന്നവളായിരുന്നില്ല. ഒരിക്കൽ പോലും അവൾ തൻ്റെ വിഷമം ഇന്നതാണ്, തനിക്ക് ഇന്ന പ്രാർത്ഥനാ വിഷയമുണ്ട് ഇതൊന്നും പറയുന്നവളായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഭാരങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയല്ല അവൾ ഏലീശയ്ക്ക് വേണ്ടി ഒരു മാളിക മുറിയൊക്കെ പണിത് കൊടുത്തത്. ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവരുവളെന്ന വണ്ണം ദേവദാസനെ ശുശ്രൂഷിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ദൈവഭക്തനാകുന്ന ഒരു ദേവദാസനെ സേവിക്കുക, അതിലൂടെ ദൈവത്തെ സേവിക്കുക, അതായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത് ഏലീശയ്ക്ക് തന്നെ തോന്നി അവളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്താണ് അവളുടെ ആവശ്യം ചോദിക്കുകയാണ്. ആ സമയത്ത് അവൾ വളരെ പകുതി മനസ്സോടുകൂടിയാണ് അവളുടെ വിഷമം പറയുന്നത്. ഞാൻ സ്വജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു. അത് കേട്ടിട്ട് ഏലീശയ്ക്ക് മനസ്സിലായി പോലും ഇല്ല, ഗേഹസിക്ക് മനസ്സിലായി. കാരണം ഗേഹസിക്ക് അങ്ങനെയുള്ള നാട്ടുപ്രയോഗങ്ങളൊക്കെ അറിയാം. എന്തായാലും ഒന്നാമത്തെ അത്ഭുതം സംഭവിച്ചു, അവൾക്കൊരു തലമുറ അടുത്ത വർഷമുണ്ടായി. എന്നാൽ അത്ഭുതങ്ങൾ അതുകൊണ്ട് തീരുന്നില്ല. അടുത്ത അത്ഭുതം, ആ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞിനെ അതേ മാളികമുറിയിൽ കിടത്തിയിട്ട് അവൾ ചെന്ന് ഏലീശയുടെ കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഏലീശയെ കൊണ്ടുവന്ന് ആ കുഞ്ഞ് പിന്നെ ഉയർത്തെഴുന്നേറ്റു. 2-ാമത്തെ മുറക്കൽ. അതുകൊണ്ടും മുറക്കൽ തീർന്നില്ല. ദേശത്തൊരു ക്ഷാമം വരാൻ പോകുന്നു, 7 വർഷത്തെ ക്ഷാമമാണ്. ഏലീശ ആ കുടുംബത്തോട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവളും മകനും ഫിലിസ്ത്യ ദേശത്തേക്ക് യാത്രയാകുന്നു, അവിടെ പോയി പാർക്കുന്നു. 3-ാമത്തെ മുറക്കൽ, ക്ഷാമത്തിന് മുമ്പൊരു മുന്നറിയിപ്പ്. അതുകൊണ്ടും അത്ഭുതം തീർന്നില്ല. 7 വർഷത്തെ ക്ഷാമമൊക്കെ കഴിഞ്ഞ് ദേശത്തിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ അവരുടെ സ്വത്തുവകകളെല്ലാം അന്യാധീനപ്പെട്ടു, മറ്റുള്ളവരത് കൈവശമാക്കി. അവൾക്ക് സങ്കടമായി. അവൾ രാജാവിനോട് സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത്, അതേ സമയത്ത് രാജകൊട്ടാരത്തിൽ രാജ്യസഭയിൽ ഗേഹസി വന്നിട്ട് ഏലീശയിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അനേക അത്ഭുത പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൂന്യകാരിത്തിയുടെ മകനെ ഉയർപ്പിച്ച സംഭവം ഗേഹസി വിവരിച്ചുകൊണ്ടിരിക്കുക. ആ സംഭവം വിവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതാ ആ രാജ്യസഭയിലേക്ക് ഈ അമ്മയും മകനും കയറി വരുന്നു. ഗേഹസി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ രാജ്യസഭയുടെ വാതുക്കൽ അവർ രണ്ടുപേരും വന്ന് നിൽക്കുന്നു. ഗേഹസിക്ക് തന്നെ അത്ഭുതമായി. ഗേഹസി പെട്ടെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീയും മകനും. രാജാവിനും അത്ഭുതമായി. രാജാവ് പെട്ടെന്ന് അവരെ അടുക്കൽ വിളിച്ച് അവരോട് ചോദിച്ച്, എന്താ നിങ്ങളുടെ സങ്കടം? അവരുടെ സങ്കടം മുഴുവൻ പരിഹരിക്കപ്പെട്ടു. അന്യാധനപ്പെട്ട സ്വത്തെല്ലാം തിരിച്ചു കിട്ടുക മാത്രമല്ല, പലിശ സഹിതം നഷ്ടം നികത്തത്തക്കവണ്ണം രാജാവിൻ്റെ ഒരു കൽപ്പനയുണ്ടായി. ഇത് യാദൃച്ഛികമാണോ, ഇത് കോയിൻസിഡൻസ് ആണോ? അവരെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീയും മകനും അവിടേക്ക് കയറി വന്നത്. അങ്ങനെയല്ല, ഇത് 4-ാമത്തെ മുറക്കൾ. ഗേഹസിയ ദൈവം മുന്നമ്മയെ അവിടേക്ക് അയച്ചു ഈ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുവാൻ. നമ്മൾ പറയില്ലേ മുൻപായി ദൂതനെ അയക്കുന്നു? ഗേഹസി അവിടെ ദൈവത്തിൻ്റെ ഒരു ദൂതനെ പോലെ അവൾക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കുവാൻ മുന്നമ്മയെ എത്തിയതാണ്. 4-ാമത്തെ മുറക്കൽ. ക്രിസ്ത്യ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരു മുറക്കൾ കൊണ്ടൊന്നും തീരത്തില്ല. ഒരു മുറക്കളല്ല, ഒന്നിനെ പുറകെ അടുത്ത മുടക്കൾ, അടുത്ത മുടക്കൾ, അടുത്ത മുടക്കൾ. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ കേട്ടോ. എന്നും അത്ഭുതങ്ങൾ കണ്ട്, ഇസ്രായേൽ മക്കൾ അങ്ങനെ മരുഭൂമിയിൽ നടന്നത്, എന്നും അത്ഭുതം കണ്ട്. എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറന്നാൽ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന മഞ്ഞ, രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ അഗ്നിസ്തംഭം. എപ്പോഴും മുടക്കൾ കണ്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്നുകൊണ്ട് തീരത്തില്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ. പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെയാണ് അവൾ ഏലീശയെ സേവിച്ചത്.
അല്ലെങ്കിൽ ദൈവരാജ്യത്തെ സേവിച്ചത്. ദൈവം അവൾക്ക് കടക്കാരനായിരുന്നില്ല. അവളുടെ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തെങ്കിൽ ദൈവം നമുക്കും കടക്കാരനാകുകയില്ല. ഒന്നിനു പുറകെ ഒന്നായി നാമും അത്ഭുതങ്ങൾ കാണുന്ന അസാധാരണമാകുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.